ലോഗോസ്ക്വിസ് 2025 ന്യായാധിപന്മാർ അധ്യായം 12. ആര് യുദ്ധത്തിന് ഒരുങ്ങി എന്നാണ് ന്യായാധിപന്മാർ 12:1 പറയുന്നത്? എഫ്രായിംകാർ യുദ്ധത്തിനൊരുങ്ങി എങ്ങോട്ടാണ് ചെന്നത്? സഫോണിലേക്ക്. അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട്? ആരാണ് ഇങ്ങനെ ചോദിച്ചത്? എഫ്രായിംകാർ. അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട്? എഫ്രായിംകാർ ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ജഫ്തായോട്. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. ആര് ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ജഫ്ത എഫ്രായിംകാരോട്. ആര് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് ജഫ്ത പറഞ്ഞത്? കർത്താവ്. ജഫ്ത ആരെ ഒന്നിച്ചു കൂട്ടിയാണ് എഫ്രായിമിനോട് യുദ്ധം ചെയ്തത്? ഗിലയാദുകാരെ. ആര് എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞത്? ഗിലയാദുകാർ എഫ്രായിമിനെ തകർത്തു കളയാൻ കാരണം. ഗിലയാദുകാർ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞതുകൊണ്ട്. ആരാണ് ജോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തത്? ഗിലയാദുകാർ. ആരോട് എതിർത്താണ് ഗിലയാദുകാർ ജോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തത്? എഫ്രായിംകാരോട് എതിർത്ത്. എഫ്രായിമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ ഗിലയാദുകാർ എന്താണ് അവരോട് ചോദിക്കാറുള്ളത്? നീ ഒരു എഫ്രായിംകാരനാണോ? അവനോട് എന്ത് ഉച്ചരിക്കാനാണ് ഗിലയാദുകാർ പറയാറുള്ളത്? ഷിബ്ബോലത്ത്. എങ്ങനെ ഉച്ചരിച്ചാലാണ് ജോർദാൻ്റെ കടവിൽ വെച്ച് അവരെ കൊല്ലാറുള്ളത്? സിബ്ബോലത്ത്. എത്ര എഫ്രായിംകാരാണ് അന്നാളുകളിൽ വധിക്കപ്പെട്ടത്? 40,000. ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത്? 6 വർഷം. ജഫ്ത ഏത് ദേശക്കാരനായിരുന്നു? ഗിലയാദുകാരൻ. ജഫ്ത എവിടെയാണ് അടക്കപ്പെട്ടത്? ഗിലയാദിൽ. ജഫ്തായ്ക്ക് ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഇബ്സാൻ ഏത് ദേശക്കാരൻ ആയിരുന്നു? ബെത്ലഹേംകാരൻ. ഇബ്സാന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു?
30 പുത്രന്മാർ. സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന എത്ര പുത്രിമാരാണ് ഇബ്സാന് ഉണ്ടായിരുന്നത്? 30. ഇബ്സാൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? 7 വർഷം. ഇബ്സാൻ എവിടെയാണ് അടക്കപ്പെട്ടത്? ബത്ലേഹമിൽ. ഇബ്സാനു ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? 7. ഏലോൻ ഏത് ദേശക്കാരനായിരുന്നു? സെബ്ലൂൺ. ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? 10 വർഷം. ഏലോനെ എവിടെയാണ് സംസ്കരിച്ചത്? അയ്യാലോണിൽ. ഏലോനു ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായാധിപനായത്? അബ്ദോൻ. അബ്ദോൻ്റെ പിതാവ് ആരായിരുന്നു? ഹിലേൽ. ഹിലേൽ ഏത് ദേശക്കാരനായിരുന്നു? പിറദോന്യൻ. അബ്ദോന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? 40 പുത്രന്മാർ. അബ്ദോന് എത്ര പൗത്രന്മാർ ഉണ്ടായിരുന്നു? 30 പൗത്രന്മാർ. അബ്ദോൻ ഇസ്രായേലിൽ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത്? 8 വർഷം. അബ്ദോനെ എവിടെയാണ് സംസ്കരിച്ചത്? അമലേക്കരുടെ മലനാട്ടിൽ എഫ്രായിം ദേശത്തെ പിറദോനിൽ.